ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. മിന്നൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ മഞ്ചൂരിയനുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ രുചികരമായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ചിക്കൻ മഞ്ചൂരിയനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒരു 250 ഗ്രാം ചിക്കൻ, ക്യാപ്സിക്കൻ, ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, സോയാ സോസ്, എഗ്ഗ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ഒരു ബൗള് കട്ട് ചെയ്തതും പെപ്പറും ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് അധികമായിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു ബൗളെടുത്തിട്ട് ഈ ചിക്കനൊക്കെ അതിലേക്ക് ഇടുക എന്നുള്ളതാണ്. അത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം അതിലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ആദ്യം നമ്മൾ ആ പെപ്പർ, 1 ടേബിൾ സ്പൂൺ പെപ്പർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മൊത്തം 3 ടേബിൾ സ്പൂൺ പെപ്പർ വേണം കേട്ടോ, കുരുമുളക് പൊടി. ഇനി അതിലേക്ക് ആ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആ മൈദ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത്. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളത് വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ മുട്ടയുടെ ആ യോക്കും വൈറ്റും കൊണ്ട് തന്നെ അത് നന്നായിട്ട് മിക്സായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈവച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളതൊരു ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമ്മളതൊന്ന് അടച്ച് മാറ്റി വെച്ച് കഴിക്കാം. അപ്പോഴേക്കും നന്നായിട്ട് അതിന് ഇതിൻ്റെ ഇതെല്ലാം സെറ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് പൊരിച്ച് കോരിയെടുക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഓയിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓയിൽ ഉപയോഗിച്ച് ഞാനത് പൊരിച്ച് കോരിയെടുക്കാൻ ഓരോന്നോരോന്നും ചൂടാവും തോറും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത്തിരി കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി മാറി നിൽക്കണം. ഇതിങ്ങനെ മുട്ട ചേർത്തിട്ടുള്ളത് കാരണം കൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളുണ്ട്. അടുപ്പിലേക്കൊക്കെ തെറിക്കും, നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നവർ, ഇഷ്ടമായവർക്ക് ഉണ്ടാക്കി നോക്കാം. അവർ ഇത് മാറി നിന്നിട്ട് വേണം നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതായിട്ടുണ്ട് ഏകദേശം ഒരു ഗോൾഡ് ബ്രൗണിഷ് കളറായി വരുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പാകം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. കണ്ട ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ആ കോളിഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ചിലവർ ഇത് ഇടാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതാണ് ശരിക്കും മിക്കവരും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഇത് കൂടി ആഡ് ചെയ്യാറുണ്ട് ഇതിൽ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒരു ബ്രൗൺ കളർ, ഇപ്പോൾ ഈ ചിക്കൻ കോരിയെടുത്ത് അതേ ഒരു കളർ വരുമ്പോൾ, ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ, ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് കോരിയെടുക്കാം. അതുവരെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോരിയെടുക്കാൻ പോവുകയാണ്. ഞാൻ ഇത്തിരി സ്പീഡിൽ കാണിച്ചു പോകുന്നതാണ് കേട്ടോ. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഇതായിട്ട് കിട്ടും. ഇതുപോലെ ഒരു ബൗളിലോട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട ഇതേപോലത്തെ കളറായിട്ട് വരുമ്പോൾ നന്നായിട്ട് അത് ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള, സവാള കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യരുത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കി വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെയാണ് ഇഞ്ചിയും
വെളുത്തുള്ളിയും കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടണമെന്നുണ്ടെങ്കിൽ. വലിയ പീസാക്കി ഇതിനിടില്ല, ഗ്രേവിയിൽ കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ സവാള ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിടേണ്ടത്. ഇതിങ്ങനെ മിക്സായി വരുമ്പോൾ ഗ്രേവിയിൽ നമുക്കറിയാൻ പറ്റില്ല. അതേപോലെ കുഞ്ഞാക്കിയിട്ട് വേണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ സോയാ സോസ് ഉണ്ടല്ലോ, അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ചപ്പാത്തിക്ക്, അതുപോലെ പത്തിരിക്ക്, കുട്ടികളെ ആരും ഓക്കെ ആയിരിക്കുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. നമ്മളതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തിട്ടേക്കണ ആയതുകൊണ്ട് തന്നെ ആ ഗ്രേവി ഇവിടെ ആ ഗ്രേവിയും കൂടെ ആയി വരുമ്പോൾ ശരിക്കും അതൊന്ന് നന്നായിട്ട് മിക്സായിട്ടിരിക്കും. ക്യാപ്സിക്കം ഒരുപാട് വേവരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറും അതിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്ത് കോരി വെച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രേവി കിട്ടാനുള്ള മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ലൂസാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ. അല്ലാതെ സോസ് മാത്രം ഒഴിച്ച് ഗ്രേവി ആക്കരുത്. നമ്മൾ സോസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നോക്കിയപ്പോൾ. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആവശ്യമാണ്. ഇതായത് കണ്ടോ നമ്മളുടെ ചിക്കൻ മഞ്ചൂരിയൻ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റുന്നതാണെന്ന് മനസ്സിലായില്ലേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് മാഗ്നറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം എന്നുള്ള ആ ടൈം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ ദേ സർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചപ്പാത്തിക്കൊക്കെ യമ്മിയാണ്. വളരെ രുചിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കാരണം ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും നമുക്ക് കൊടുക്കാം, നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കാം, പിള്ളേർക്ക് സ്കൂളിലേക്ക് അയച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 കിലോ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തു കൊടുക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ആഹാ, അടിപൊളിയാണ്, വളരെ ടേസ്റ്റാണ് കേട്ടോ. കാരണം നല്ല പെപ്പറാണ് ഇതിൽ. നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ്.